ഇന്ന് ഓഗസ്റ്റ് 23 ലീമായിലെ വിശുദ്ധ റോസയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഒന്നാമതായി വിശുദ്ധ എന്ന നാമകരണം ചെയ്യപ്പെട്ട റോസ പെറു എന്ന സ്ഥലസ്ഥാനമായ ലീമായിൽ സ്പാനിഷ് മാതാപിതാക്കന്മാരിൽ ജനിച്ചു. അവളുടെ ജ്ഞാനസ്ഥാന നാമം ഇസബേൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനവും അസാധാരണമായിരുന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൾ ഉപവസിച്ചു പോന്നു. അരയിൽ ഒരു ഇരുമ്പ് ചങ്ങലയും തലമുടിയുടെ ഇടയിൽ ഒരു മുൾക്കിരീടവും അവൾ ധരിച്ചിരുന്നു. വളർന്നു വന്നപ്പോൾ തോട്ടത്തിൽ രുചിയില്ലാത്ത സസ്യങ്ങളാണ് അവൾ അധികവും നട്ടുവളർത്തിയിരുന്നത്. തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. തന്നിമിത്തം വല്ല യാത്രയും ചെയ്യേണ്ടി വരുമ്പോൾ തലേരാത്രി മുഖത്തും കരങ്ങളിലും കുരുമുളക് പൊടി തേച്ച് മുഖം വിരൂപമാക്കിയിരുന്നു. ഒരിക്കലൊരു യുവാവ് തൻ്റെ കരങ്ങളുടെ മൃദുലതയെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിപ്പോയി രണ്ട് കരങ്ങളും ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി. സ്വന്തം പരീക്ഷകൾ ജയിക്കാനല്ല, അവരർക്ക് പരീക്ഷ ഉണ്ടാകാതിരിക്കാനാണ് അവൾ ഇങ്ങനെ ചെയ്തത്. സിയേനയിലെ വിശുദ്ധ കത്രീനയായിരുന്നു അവളുടെ മാതൃക. മാതാപിതാക്കന്മാരുടെ സമ്പത്ത് നശിച്ച് അവർ വലഞ്ഞു തുടങ്ങിയപ്പോൾ റോസ അടുത്ത വീട്ടിൽ സൂചിപ്പണിയും തോട്ടപ്പണിയും ചെയ്ത് കുടുംബച്ചെലവ് നടത്തിപ്പോന്നു. കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിശ്ചയിച്ചുകൊണ്ട് റോസ ഡൊമിനിക്കൻ 3 സമയിൽ ചേർന്നു. ഏകാന്തത്തിന് വേണ്ടി അവൾ ഉദ്യാനത്തിലൊരു പഠനശാല കെട്ടിയിട്ടുണ്ടായിരുന്നു. മുള്ളുകളുടെ ഇടയിൽ തന്നെയാണ് ഈ റോസും വികസിച്ചത്. ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അവയോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക. 1617 ഓഗസ്റ്റ് 24 തീയതി 31 വയസ്സിൽ ഈ പുഷ്പം വാടി വീണു. 1671 10 ക്ലെമന്റ് മാർപ്പാപ്പ അവളെ പുണ്യവതി എന്ന് പേര് വിളിച്ചു. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അവ സഹിക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയോടെ നമുക്കും പ്രാർത്ഥിക്കാം.